ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാമർ ടോപ്പിക് എന്ന് പറയുന്നത് എൻഎഒഎസിന്റെ 10th അതായത് സെക്കൻഡറി വിഭാഗത്തിലെ ഇംഗ്ലീഷിനകത്ത് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ ടൈഗർ കംസ് ടു ടൗൺ അതിന്റെ പാർട്ട് 1 ആണ് രണ്ട് പാർട്ടുകളുണ്ട് ഇത് പാർട്ട് 1 ആണ് പാർട്ട് 1 ലെ ഗ്രാമർ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ലെസ്സണിനകത്ത് രണ്ട് ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത്തേത് റിപ്പോർട്ടഡ് സ്പീച്ചും ആണ് അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ അതായത് കഴിഞ്ഞ കാലത്തിൽ രണ്ട് ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് കംപ്ലീറ്റഡ് ആക്ഷൻ പാസ്റ്റിൽ ഭൂതകാലത്തിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ പറ്റി അല്ലെങ്കിൽ രണ്ട് കംപ്ലീറ്റഡ് ആക്ഷൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ ആക്ഷന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ആക്ഷന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ദ ചൈൽഡ് ഹാഡ് സ്ലെപ്റ്റ് വെൻ ദ father came about ee sentence nokkuga the child had slept when the father came appo ee sentence nattu rendu actions aanu ullathu onnu nu parnale child urangi ennalladum rendamathathu achan vannu ennalladum appo idu rendu actions aanu rendu actions um kaiya actions aanu completed actions aanu അപ്പോൾ ഈ രണ്ട് ആക്ഷൻ്റെ ഏത് ആക്ഷനാണ് ആദ്യം നടന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ദ ചൈൽഡ് ഹാഡ് സ്ലെപ്റ്റ് വെൻ ദ ഫാദർ കേം അച്ഛൻ വന്നപ്പോഴേക്കും കുട്ടി ഉറങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ ഏതാണ് കുട്ടി ഉറങ്ങി എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷൻ അപ്പോൾ ഈ ആദ്യത്തെ ആക്ഷനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നോക്കൂ ചൈൽഡ് ഹാഡ് സ്ലെപ്റ്റ് ഈ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇനി രണ്ടാമത്തെ ആക്ഷൻ നോക്കൂ ഫാദർ കെയിം അപ്പോൾ ഈ കെയിം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ആക്ഷൻ ഇത് ആദ്യത്തെ ആക്ഷൻ ഇത് രണ്ടാമത്തെ ആക്ഷൻ അപ്പോൾ രണ്ടാമത്തെ ആക്ഷൻ വന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കെയിം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് പാസ്റ്റിന് രണ്ട് ആക്ഷൻ കംപ്ലീറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആക്ഷൻ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ വരുന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതായത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് വരും
നമുക്ക്
direct speech തന്നിട്ടുണ്ടാവും answer നിങ്ങൾ indirect speech ഉണ്ടാക്കണം അതാണ് ചെയ്യേണ്ട ജോലി അപ്പോൾ imperative sentences എങ്ങനെയാണ് reported speech ഉണ്ടാക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് reported sorry imperative sentence എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഓർഡറുകൾ കമാൻഡുകൾ റിക്വസ്റ്റുകൾ പിന്നെ സജഷൻസ് അങ്ങനെയുള്ള സെന്റൻസ് ഇങ്ങനെയുള്ള സൂചനകൾ തരുന്ന സെന്റൻസുകളെയാണ് ഇംപറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ചില എക്സാമ്പിൾസ് ചെയ്തു നോക്കാം അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാനാണ് ആദ്യം നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാം ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ imperative sentence എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും അഡ്വൈസുകൾ അഡ്വൈസ് വരും അഡ്വൈസ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ഉപയോഗിക്കും ഓർഡേർഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ഉപയോഗിക്കും കമാൻഡഡ് കമാൻഡഡ് എന്ന് ഉപയോഗിക്കും പിന്നെ റിക്വസ്റ്റഡ് റിക്വസ്റ്റഡ് പിന്നെ സജസ്റ്റഡ് സജസ്റ്റഡ് ഇൻസിസ്റ്റഡ് പ്രപ്പോസ്ഡ് അപ്പോൾ ഈ ഇംപറേറ്റീവ് സെന്റൻസുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ചിലപ്പോൾ അത് അഡ്വൈസുകളായിരിക്കും ഉപദേശങ്ങളായിരിക്കും ഓർഡറുകളായിരിക്കും കമാൻഡുകളായിരിക്കും റിക്വസ്റ്റുകളായിരിക്കും സജഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരിക്കും ഇൻസിസ്റ്റഡ് നിർബന്ധപൂർവം പറയുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പ്രപ്പോസ്ഡ് അതായത് ഒരു കാര്യം മുന്നോട്ട് വെക്കുക ഈ തരത്തിൽ ഉള്ള മീനിങ് വരുന്ന സെന്റൻസുകളെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഷീല സെഡ് ഷീല സെഡ് കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് ലെറ്റ്സ് ഗോ ടു വാച്ച് എ മൂവി ഇതൊരു സജഷൻ ആണ് അപ്പോൾ ഇതിനകത്ത് ഷീല സെഡ് ലെറ്റ്സ് ഗോ ടു വാച്ച് എ മൂവി അപ്പോൾ ഇംപറേറ്റീവ് സെന്റൻസ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ആക്ഷൻ വരും ഇവിടെ ലെറ്റ്സ് ഗോ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ വരികയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ആക്ഷൻ വരുന്നതാണ് ഇംപറേറ്റീവ് സെന്റൻസ് അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഇംപറേറ്റീവ് സെന്റൻസിനെ നമ്മൾക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം ആദ്യം ഇത് എന്ത് ടൈപ്പ് ഇംപറേറ്റീവ് സെന്റൻസ് ആണെന്ന് നോക്കണം അതായത് ഇതൊരു അഡ്വൈസ് ആണോ ഓർഡർ ആണോ കമാൻഡ് ആണോ റിക്വസ്റ്റ് ആണോ സജഷൻ ആണോ എന്താണ് ഇതെന്ന് നോക്കുക അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സജഷൻ എന്ന് പറയാം അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് എന്ന് പറയാം അപ്പം ഞാനിവിടെ സജഷൻ എടുക്കുകയാണ് അപ്പോൾ ഇതൊരു സജഷൻ ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഏത് റിപ്പോർട്ടിംഗ് വേർബ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വേർബ് സജസ്റ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങാം ഷീല സെഡ് എന്നുള്ളത് മാറ്റി സജസ്റ്റഡ് എന്ന് കൊടുക്കണം ഷീല സജസ്റ്റഡ് ലെറ്റ്സ് ഗോ എന്ന് പറയുന്നത് ഷീല സജസ്റ്റഡ് ദാറ്റ് ദേ ഗോ ടു വാച്ച് എ മൂവി ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സിംബലുകളും അല്ലെങ്കിൽ എല്ലാ പങ്ക്ച്വേഷൻ മാർക്സും എടുത്തു മാറ്റും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് സെഡ് മാറ്റി അത് വെക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിംബലുകളെല്ലാം ഇൻവേർട്ടഡ് കോമാസും കോമാസും എടുത്ത് മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അടുത്തത് ദാറ്റ് എന്ന് ആഡ് ചെയ്തിട്ട് ഈ സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇതൊരു സജഷൻ ആണ് സജഷൻ വരുമ്പോൾ നമ്മൾ ടു സാധാരണ ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ടു
watch a movie. Then they go to watch a movie. Baki adpole thanneyana. Pinne imperative sentence il reporting sentence ezhudumbol tense ne yadoru maattam varunnilla. Ini namukku oru simple aayittulla oru example nokkam. Mother said close the door. Close the door. Appol ivide ee sentence aadhi namme cheyende enda idu enthe type sentence aanu nokkana. Appo idu oru command aanu allengil oru order aanu. Pakshe nammal amma order cheyidu ennum parayanda oru aavashyam illa. Adu kondu namukku asked എന്ന് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അതായത് അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ കൊടുക്കും സെഡ് മാറ്റി നമുക്ക് ആസ്ക്ഡ് കൊടുക്കാം മദർ ആസ്ക്ഡ് മീ ടു ക്ലോസ് ദ ഡോർ ടു ക്ലോസ് ദ ഡോർ അപ്പോൾ ഈ സെന്റൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ ആദ്യം തന്നെ നമ്മൾ ഈ സെന്റൻസ് ക്ലോസ് ദ ഡോർ എപ്പോഴും സെന്റൻസിന്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ അമ്മ ഇപ്പോൾ കുട്ടിയോട് കമാൻഡ് ചെയ്യുക ഓർഡർ ചെയ്യുക നമുക്ക് കൊടുക്കുന്നത് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആസ്ക്ഡ് കൊടുത്തത്. മദർ ആസ്ക്ഡ് മീ ടു. ടു എന്നുള്ളതാണ് ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡ് മിക്കവാറും നമ്മൾ എല്ലാ ഇമ്പറേറ്റീവ് സെന്റൻസും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലിങ്കിങ് വേർഡ് ടു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ എല്ലാ ഇൻവേർട്ടഡ് കോമാസ് പങ്ച്ചുവേഷൻ മാർക്സ് എടുത്ത് മാറ്റുന്നു. അപ്പോൾ മദർ ആസ്ക്ഡ് മീ ടു ബാക്കിയുള്ള സെന്റൻസ് അതുപോലെ തന്നെ എഴുതുന്നു. ഇതിന് യാതൊരു ടെൻസ് വ്യത്യാസവും ഇല്ല. ടു ക്ലോസ് ദ ഡോർ. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടീച്ചർ സെഡ് comma inside double inverted comma stop writing the teacher said stop writing close the inverted comma idanu question appo ee appo ee sentence aadi nammal analyze cheythu nokkuka appo teacher parna stop writing ennaanu appo idu endu type sentence aanu ad advice aanu order aanu command aanu endaanu idu appo namukku manasilavu teacher inde oru command aanu allengil ഓർഡർ ആണ്. ഇതിന്റെ രണ്ടിൽ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിംഗ് വേർബ് എടുക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പൊ ആൻസർ നോക്കാം. ദ ടീച്ചർ ഓർഡർഡ് ദ ടീച്ചർ ഓർഡർഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിങ്കിങ് വേർഡ് ആയിട്ടുള്ള ടു എടുക്കണം. ഓർഡർ ടു അത് കഴിഞ്ഞ് ബാക്കി ഇതുപോലെ തന്നെ എഴുതുക. അതോടുകൂടി നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദ ടീച്ചർ ഓർഡർ ടു സ്റ്റോപ്പ് റൈറ്റിംഗ് എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് പങ്ക്ച്വേഷൻ മാർക്സ് വരാൻ പാടില്ല. പങ്ക്ച്വേഷൻ മാർക്സ് എല്ലാം നമ്മൾ എടുത്ത് മാറ്റി ഇങ്ങനെ ആൻസർ കിട്ടി. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐഷ സെഡ് ടു മീ Aisha said to me, comma, with an inverted commas, please give me a pen. Close the inverted comma. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് എന്ത് ടൈപ്പ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന് നോക്കുക. പ്ലീസ് വന്നാൽ തന്നെ മനസ്സിലാക്കുക അതൊരു റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് വേർബ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പ്ലീസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി അതൊരു റിക്വസ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങാം. ഐഷ റിക്വസ്റ്റഡ് ഐഷ റിക്വസ്റ്റഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോമാസ് എല്ലാം എടുത്ത്
inverted comma. Study harder. Study harder to pass your test. Study harder to pass your test. This double inverted comma is done. Now, answer again. Very much the noka. This nth type imperative sentence. Anna. Avan paranyo. The invigilator. Like when I'm after example, third one. The officer said to the peon. The officer said to the peon, comma, within double inverted commas, bring a file. Bring a file cover for me. அப்போ இது எங்கனையான answer இந்த reporting speech எங்கனையான நோக்கா அப்போ இது officer PM நோடு பரையின்னதான அப்போ அது எந்த type sentence ஆயிருக்கிம் அது order ஆயிருக்கிம் அப்போ நாம் இங்கின் தொடுங்காம் the officer ordered செட்டினு வரம் ordered the officer ordered the peon. Officer ordered the peon. Ini namukku linking word aayittulla two aanu appo linking word peon imperative sentence reportive two aanu linking word ordered the peon to baaki idu pole thanne ezhuthuka to bring a file cover for me ennalladhu for him ennu maattanam. The officer said to the peon, bring a fire cover for me. Appa answer varudhu enganeyana? The officer ordered the peon to bring a fire cover for him enna answer varum. Appa idu manasilaya ennu vicharikkunnu. Appo oru example koodi namukku cheyyam. Oru example koodi nokkuka. Anil said to his friend, Anil said to his friend, comma, with a double inverted commas, please take out the car, please take out the car while I lock the room. Yaar room adakkumbol car eduthondu poikkolu. അപ്പോൾ ഈ ഇത് നോക്കുമ്പോൾ ഈ സെന്റൻസിൽ ഇതിനകത്ത് പ്ലീസ് വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എന്ത് ടൈപ്പ് ഇംപ്രേറ്റീവ് സെന്റൻസ് ആണ് അതൊരു റിക്വസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അനിൽ റിക്വസ്റ്റഡ് ഹിസ് ഫ്രണ്ട് ടു വേണ്ട അനിൽ റിക്വസ്റ്റഡ് ഹിസ് ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ലിങ്കിങ് വേർഡ് ആയിട്ടുള്ള ടു ഉപയോഗിക്കുക ടു ബാക്കി ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ടു ടേക്ക് ഔട്ട് ദ കാർ വൈൽ ഐ മാറി ഹീ വരും വൈൽ ഹീ ലോക്ക് ദ റൂം വൈൽ ഹീ ലോക്ക് ദ റൂം അപ്പോ
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇംപ്രേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി സ്റ്റെപ്പ് പറയാം. ആദ്യം തന്നെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതായത് അഡ്വൈസ്ഡ് ആണോ, റിക്വസ്റ്റഡ് ആണോ, സജസ്റ്റഡ് ആണോ, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെഡ് മാറ്റി ആ റിപ്പോർട്ടിംഗ് വേർബ് അവിടെ വെക്കുക. അതിനുശേഷം ടു എന്നുള്ള ലിങ്കിങ് വേർഡ് ഉപയോഗിക്കുക. അതിന് മുമ്പായിട്ട് ഈ പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ എടുത്ത് മാറ്റുക. ടു എന്ന് പറയുന്ന ലിങ്കിങ് വേർഡ് ഉപയോഗിക്കുക. ബാക്കി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കുള്ള പ്രോനൗൺസ് ആയിട്ടുള്ള ഹി, ഷീ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു അതിൻ്റെ കണക്കിന് അത് മാറ്റുക. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഇനി ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ചില റിപ്പോർട്ടിംഗ് വേർഡ്സ് അതായത് സജസ്റ്റഡ്, ഇൻസിസ്റ്റഡ് എന്നുള്ള ഒന്ന് രണ്ട് റിപ്പോർട്ടിംഗ് വേർഡ്സ് ഉണ്ട്. അത് ഞാൻ പറയാം. സജസ്റ്റഡ്, സജസ്റ്റഡ്, ഇൻസിസ്റ്റഡ്, പ്രപ്പോസ്ഡ്, പ്രപ്പോസ്ഡ്, ഡിമാൻഡ്, ഡിമാൻഡഡ്. ഈ തരത്തിലുള്ള റിപ്പോർട്ടിംഗ് വേർബ് വരുമ്പോൾ നമ്മൾ ടു എന്ന് പറയുന്ന ലിങ്കിങ് വേർബ് ഉപയോഗിക്കാതെ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഷീ സെഡ് സ്റ്റഡി ഹാർഡർ ടു പാസ് യുവർ ടെസ്റ്റ്. ഷീ സജസ്റ്റഡ് ദാറ്റ് ഐ സ്റ്റഡി ഹാർഡർ ടു പാസ് മൈ ടെസ്റ്റ്. സജസ്റ്റഡ് വരുമ്പോൾ ടു വേണ്ട, ദാറ്റ് ഉപയോഗിച്ചത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഷീല സെഡ്, ലെറ്റ്സ് ഗോ ടു വാച്ച് എ മൂവി. അപ്പൊ അതിനകത്ത് ഷീല പ്രപ്പോസ് ദാറ്റ് ദേ ഗോ ടു വാച്ച് എ മൂവി എന്ന് മാറ്റണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്.